കായംകുളം എൻ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. പി ടി എ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ലഹരി ആസക്ത ചികിത്സാ കേന്ദ്രമായ അക്സെപ്റ്റ് കറ്റാനം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കായംകുളത്ത് ഉൾപ്പെടെയാണ് പരിപാടി നടത്തിയത്. എരിവ മന്ന മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ വായനാ വാരാചരണവും റീഡിംഗ് റൂം ഉദ്ഘാടനവും നടന്നു. ഡോക്ടർ എം എച്ച് രമേശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം എരിവ മന്ന മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ആരംഭവും റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ എസ്എംസി ചെയർമാൻ ഡി രാമാനന്ദന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഡോക്ടർ എം എച്ച് രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ പുസ്തകവുമായിട്ട് പഠനത്തിന് ശേഷം പുസ്തകവുമായിട്ട് ആളുകളെ പോയി കാണുകയാണ്. ആ പുസ്തകം അവർക്ക് കൊടുത്ത് ആ പുസ്തകം വായിച്ചതിന് ശേഷം അവരെല്ലാവരും സ്കൂളിൽ ആസ്വാദനക്കുറിപ്പുമായിട്ട് എത്തും. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുണ്ട്, നമ്മളിപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാകാം അമ്മയാകാം ആരുമാകാം, ഇവർക്കൊക്കെ ഇവർക്ക് ചിലപ്പോൾ ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ജീവിത പ്രശ്നങ്ങൾ അല്ലേ, ഒത്തിരി ഒത്തിരി അസുഖവും ഒക്കെ ഇല്ലേ. ചിലപ്പം കിടപ്പ് രോഗികളുണ്ടാവും, ചിലപ്പോൾ രോഗികളുണ്ട്, നല്ല അസുഖമുള്ളവരുണ്ടാവും, അവർക്കൊന്നും ലൈബ്രറിയിൽ പോയി പുസ്തകം എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അവർക്ക് ഈ പുസ്തകം എത്തിച്ചു കൊടുക്കുക, ചിലപ്പം പുസ്തകം എത്തിച്ചു കൊടുത്താൽ അവർക്ക് വായിക്കാൻ പറ്റണമെന്നില്ല അല്ലേ, അന്നേരം അവർക്ക് വായിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം. അപ്പം അത്തരം നല്ല പ്രവർത്തനം ഏകദേശം 5000 പേർക്കാണ് അവർ നിരന്തരം പുസ്തകം എത്തിച്ചു കൊടുക്കുന്നത്. അവർ പറയുന്ന പുസ്തകം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ അവർ പറയുന്ന പുസ്തകം അവരുടെ വീടുകളിലേക്ക് ഈ കുട്ടികൾ എത്തിക്കുകയാണ്. എത്ര വലിയൊരു പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നോക്കി അല്ലേ. നമ്മുടെ സ്കൂളിൽ ഏകദേശം 400 കുട്ടികൾ വരുന്നുണ്ട് അല്ലേ. ഈ 400 കുട്ടികൾ വിചാരിക്കുകയാണെങ്കിൽ 10 പേരൊന്നും വേണ്ട, നിങ്ങളെ ഒരു മാസം ഒരാളിൻ്റെ അടുത്തേക്ക് ഒരു പുസ്തകം എത്തിക്കണം. അപ്പം 400 പേരിലേക്ക് നമ്മൾ പുസ്തകം എത്തിക്കാനായിട്ട് പറ്റും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ഏട്ടാ. അപ്പം 400 പേരിലേക്ക് നമ്മുടെ പുസ്തകങ്ങൾ എത്തിക്കാനായിട്ട് പറ്റും. ഈ 400 പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുടെ പുസ്തക കുറിപ്പുകൾ നമ്മുടെ സ്കൂളിലെടുക്കണം. സ്കൂളെടുത്തതിന് ശേഷം അത് പൊതുവായ ഒരു പരിപാടിയിലൂടെ നമ്മളത് പ്രസൻറ്റ് ചെയ്യണം. വേണമെങ്കിൽ അതൊരു പുസ്തകമാക്കുകയും ചെയ്യണം. സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അതൊരു പുസ്തകം, നല്ല കുറേ പുസ്തക കുറിപ്പുകൾ ആസ്വാദനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു കമ്മിറ്റിയൊക്കെ വെച്ചുകൊണ്ട് അത് തിരഞ്ഞെടുത്തുകൊണ്ട് നല്ലൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയും വേണം. ഇതിലൂടെ നമുക്ക് വായനയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റും. പ്ലാസ്റ്റിക് വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പെൻ ബോക്സിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ എസ് മോഹനൻ പിള്ള നിർവഹിച്ചു. നമ്മൾ അലസ്യമായി വലിച്ചെറിയുന്ന പേന മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതി മലിനപ്പെടുന്നതായിട്ടുള്ള രീതിയിലെ എല്ലാ വസ്തുക്കളും നമ്മൾ അലസ്യമായി വലിച്ചെറിയാൻ പാടില്ല. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു നിയമത്തോടു കൂടി തന്നെ നമ്മൾ ജൂൺ മാസം 5-ാം തീയതി പരിസ്ഥിതി ദിനാചരണം നടത്തി വൃക്ഷത്തൈകൾ നട്ടു. ആ വൃക്ഷത്തൈ നടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അന്നത്തെ യോഗത്തിൽ വളരെ വിശദമായി തന്നെ ഞാനും മറ്റുള്ളവരിവിടെ സംസാരിച്ചു കഴിഞ്ഞാണ്. എന്നാൽ ഇന്ന് മനോരമ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അലസ്യമായി വലിച്ചെറിയുന്ന പേന നമ്മൾ ഒരു ബോക്സിൽ നിക്ഷേപിക്കുക എന്നുള്ള രീതിയിൽ ഒരു പദ്ധതി. ഞാനീ പറയുന്നത് പേന മാത്രമല്ല നമ്മൾ അലസ്യമായി വലിച്ചെറിയുന്നത്. ബഹുമാന്യനായ രമേശ് കുമാർ സാർ ഇന്നിവിടെ ആദ്യം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്കൂൾ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയത്. കാരണം ഈ സ്കൂളിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം അതിമനോഹരമാണ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് വരുന്ന ഒരാൾ അതേ രീതിയിൽ പറയുമ്പോൾ അതിൽ പരം ഒരു അഭിമാനം നമുക്ക് മറ്റൊന്നും കേൾക്കാനില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം അതിമനോഹരമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം വൃത്തിയായിട്ട് നമ്മൾ സ്കൂളും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ പേരിലാണ് രക്ഷകർത്താക്കളും അധ്യാപകരും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളും നമ്മളെപ്പറ്റി നല്ലതെന്ന് പറയുന്നത്. വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി, പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദ്, എച്ച് എം ഷീല, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അപ്പുക്കുട്ടൻ നായർ, തുളസീധരൻ പിള്ള, മോഹൻകുമാർ മരങ്ങാട്ട്, ശശികുമാരൻ പിള്ള, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.